എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് തിരക്കുകളുണ്ട്, ഒരു സമ്മാനം മേടിക്കാൻ പോകണം, ക്ലാസ്സുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം മേടിച്ച പീച്ചിങ്ങിന് ബാക്കിയിരിക്കുന്നത്, അപ്പൊ അതൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ ഉരുളി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. പീച്ചിങ് കൊണ്ട് തോരണം. പിന്നെന്താ, ഞാൻ എന്റെ ചെറുപ്പത്തിലെ പീച്ചിങ്ങ കഴിക്കേ ഇല്ലായിരുന്നു. നമ്മൾ സ്വന്തമായി പാചകം ചെയ്ത് തുടങ്ങുമ്പോ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും നമ്മൾ കഴിക്കുന്നേ, അതിന്റെ ഉദാഹരണമാണ് ഞാനൊക്കെ. അപ്പൊ വെളിച്ചെണ്ണ ചൂടാവട്ടെ, കടുക് ചേർക്കാം. കടുക് ഇട്ടു, ഇനി ഉഴുന്ന് പരിപ്പാണ് കേട്ടോ. കടുക് നല്ല പോലെ പൊട്ടട്ടെ. വീട്ടാപ്പരിപ്പ്, വറ്റൽ മുളക് ഞാൻ ചേർക്കുന്നില്ല, കാരണം നമ്മളിപ്പോ ഇതിലെ ഉള്ളിയും മുളകും കൂടെ ചതച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇനി ഒരു വറ്റൽ മുളകിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എനിക്ക് ഈ ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ തോരലിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഉള്ളിയും മുളകും കൂടെ ചതച്ചത്, ഇതൊരു അഞ്ചെട്ട് ചെറിയ ഉള്ളിയും അതേപോലെ എരിവിന് ആവശ്യമുള്ള വറ്റൽ മുളകും. ഉള്ളിയും മുളകും ചതച്ചിടണം, അരച്ചാ പോരാ. സൂപ്പർ തോരന കഴിഞ്ഞു, പടേന്ന് കഴിഞ്ഞു. കുറച്ച് കറിവേപ്പില, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കും. ഇനി പീച്ചിങ് ചേർക്കാം. പീച്ചിങ്ങ ഉപ്പ് ചേർത്താ ഇളക്കി ഉപ്പ് എല്ലാവടത്തും പിടിച്ച് ഇപ്പൊ തോരൻ കണ്ടോളൂ. പീച്ചിങ്ങനെ നോക്കുമ്പോ പുഴേ ഉണ്ടാവും, പക്ഷെ ഒന്ന് തീരെ ചൂടായിട്ടാ പിന്നെ ഇതൊന്നും ഉണ്ടാവും. ഏകദേശം വെന്തിട്ടുണ്ട്, പക്ഷെ വെള്ളം ഇനി ഇതിങ്ങനെ ഇറങ്ങുമല്ലോ. ഇനി അതൊന്ന് വറ്റണം, നാളികേരം കൂടെ ചേർക്കാം. സൂപ്പറാ, സൂപ്പർ, നല്ല സ്വാദല്ലേ, ആരോഗ്യത്തിന് ഉത്തമം. സൂപ്പർ. ഇതൊന്ന് വെള്ളം വറ്റട്ടെ, ഒരു ഒന്നോ രണ്ടോ മിനിറ്റ്. നമ്മുടെ തോരൻ റെഡിയായി, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ വിഭവം ഇതാണ്. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ, നമസ്തേ.